കുരുടി ദാമോദരൻ ഇനിയില്ല. കുരുടി എന്ന് വിളിക്കുന്നത് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നോ ദാമോദരേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് കുരുടി എന്ന് വിളിക്കുന്നതെന്നോ, ചില നുറുങ്ങു വിദ്യകൾ ഉപയോഗിച്ച് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത് കണ്ട് നാട്ടുകാരിട്ട പേരാണ് കുരുടി ദാമോദരൻ. കർഷകരെ ചേർത്ത് പിടിച്ച് അവർക്ക് അവാർഡുകൾ നൽകുന്ന ബന്ധപ്പെട്ടവർ കാണാതെ അറിയാതെ പോകുന്ന ചിലരുണ്ട് നമ്മുടെ ദാമോദരേട്ടനെ പോലെ. കഴിഞ്ഞ 20 വർഷത്തോളമായി കൃഷിക്ക് വേണ്ടി ജീവിച്ച വ്യക്തി നഷ്ടങ്ങളുടെ കൂമ്പാരമായ ജീവിതത്തിൽ കുറഞ്ഞ മാസങ്ങളായി എല്ലാം മാറി മറിഞ്ഞ് വലിയ വിളവെടുപ്പുകൾ കിട്ടി തുടങ്ങിയിരുന്നു. ദാമോദരേട്ടന്റെ മരണം ഒരു നാടിനെ ഏറെ വിഷമത്തിലായിത്തീരിക്കുകയാണ്. നമ്മുടെ ചാനലിലൂടെ പുറത്തു വിടാനിരുന്ന അദ്ദേഹത്തിന്റെ അവസാന വീഡിയോ ഒന്ന് കാണാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് താമരശ്ശേരി പൂനൂരിൽ നിന്നുള്ള മൊഗായിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു കർഷകനെ പരിചയപ്പെടാനാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇവിടെ 4000 വാഴകൃഷി അതുപോലെ തന്നെ കപ്പ് കൃഷിയുമുള്ള ഒരു കർഷകനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത് വെറും ഒരു കർഷകനായതുകൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം ഒരുപാട് കൃഷി ചെയ്ത് അതിൽ നിന്ന് കുറഞ്ഞ ലാഭം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിപുലമായ കൃഷിയിൽ ചില നുറുങ്ങുവിദ്യകൾ ഉപയോഗപ്പെടുത്തി അതിൽ തൻ്റെതായിട്ടുള്ള വലിയൊരു ലാഭം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇവിടെ ഇപ്പോൾ എന്തൊക്കെ കൃഷികളാണ് ചെയ്തു വരുന്നത്? ഇവിടെ വാഴയുണ്ട്, കപ്പയുണ്ട്, ഇഞ്ചിയുണ്ട്, കിഴങ്ങുണ്ട്, കാച്ചിലുണ്ട്, ചേമ്പ്. ഇത് കുറുക്കവരെയുണ്ട്. അപ്പൊ മുമ്പ് ചെയ്തിരുന്ന കൃഷി രീതിയും ഇപ്പോഴത്തെ കൃഷി രീതിയിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? 100% മാറ്റം വരുത്തിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ആദ്യ റൗണ്ട് ഞങ്ങൾ ചെയ്ത വളക്കടയിൽ പോയിട്ട് സാധാ രാസവളങ്ങൾ വാങ്ങിയിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതേ സമയത്ത് ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം നാനാ യൂറിയോ അതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അത് കാണിച്ചു തരാം. നാനാ യൂറിയയും SOP എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്രാവശ്യം ഞങ്ങൾ കൃഷി ചെയ്തത്. അതിന് മുമ്പത്തേക്കാട്ടിൽ ഒത്തിരി ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്താ പറയുക, ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ 1000 വാഴയ്ക്ക് ഏകദേശം 170,000 രൂപ മുടക്കി വരും. ഈ സംഭവം ഞങ്ങൾ ചെയ്തതിന് ശേഷം ആദ്യം ഈ വാഴയ്ക്ക് 170 രൂപ വരെ മുടക്കുണ്ടായിരുന്നു ഒരു വാഴയ്ക്ക്. അതേ സമയത്ത് ഇപ്പം അത് 80 മുതൽ 90 രൂപ വരെ. അത് വലിയൊരു മാറ്റം തന്നെയാണ്. ഈ ഒരു കൃഷി രീതി മാറ്റി ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റമാണ്. അതിനാൽ നിങ്ങൾക്ക് 3000 രൂപ എന്താ സേവ് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഒരു ചാക്ക് വളമായിട്ട് ഒരു നമ്മളൊരു വ്യക്തിയെ വിളിച്ച് മലേൻ്റെ മുകളിലേക്ക് കയറ്റുന്ന സമയത്ത് ഇത് സഞ്ചിയിൽ തൂക്കി പിടിച്ചിട്ട് 1 കിലോനെ ഉണ്ടാവുള്ളൂ. ഈ ആ 1 കിലോ പ്രൊഡക്റ്റ് കൊണ്ട് 1000-2000 വാഴയ്ക്ക് അടിക്കാൻ കഴിയും. ഇത് 1 കിലോ മറ്റേ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 500 നാനായൂറിയും 500 SOP മതി 1000 വാഴയ്ക്ക് അടിക്കാനുള്ള ഇത് ശരി. അതേ സമയത്ത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് വളം ചെയ്യുക 4-5 ചാക്ക് 8x16 അല്ലെങ്കിൽ 19 പൊട്ടാഷോ ഇത് മുകളിൽ കയറ്റാം. ഒരു റൗണ്ട് ഏറ്റവും നല്ലത് 10,000-6,000 രൂപ കണ്ടുപിടുത്തിലാണ് 400-500 രൂപേൻ്റെ താഴത്ത് നമുക്ക് ഇതാകുന്നത്. ഇത് കൃഷിയിൽ ഇങ്ങനെ മാറ്റം വരുത്തിയോണ്ട് എന്തെങ്കിലും ഇതില്ലേ, കീടങ്ങളെ അങ്ങനെ ഉപദ്രവങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഇല്ലല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പോലെ ശരാശരി 18 കിലോ വരെ ഉണ്ട്. ഇന്നിപ്പോൾ ഏകദേശം എല്ലാം ഏരിയ കവർ ചെയ്ത് കവർ ചെയ്തെങ്കിലും കൂടിയിട്ട് ആ ഏരിയയിലുള്ള ഏകദേശം വലിയ ഓലകളൊക്കെ വെട്ടി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ വാഴൻ്റെ കൂടെ നമുക്ക് എന്തുണ്ട്, കപ്പ് കൃഷിയുണ്ട്. അതിനും ഇതേ മെത്തേഡ് തന്നെയാണോ ഉപയോഗിക്കുന്നത്? കപ്പ കൃഷിക്ക് മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റംസ് വേറെ ഉണ്ട്. അതും ഇലയുടെ അടിയിൽ അടിച്ചു കൊടുക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് റൗണ്ട് തന്നെ ഞങ്ങൾ വാമെന്ന് പറഞ്ഞൊരു വാമും ചാണകപ്പൊടിയും 1 കിലോ വാമെന്ന് പറഞ്ഞ ഒരിതാണ്, എന്താ അതിന് പറയാ, ജൈവമാണ്. അതിൻ്റെ അകത്തേക്ക് 50 കിലോ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് അടിവളമായിട്ട് കൊടുക്കുന്നത്. ഒരു വാഴയ്ക്ക് ശരാശരി അല്ല, പൂളയ്ക്ക് ശരാശരി ഇത്ര, ഇത് ഏകദേശം ഒരു ഒരു കൈക്കുമ്പിള് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കമ്പ് കുത്തി കൊടുക്കുക. പിന്നെ ഏകദേശം പൂള ഏകദേശം ഇത്ര ഒരു 5-8 ഇല ഈ ഇല ആയി വരുന്ന സമയത്ത് 250 മില്ലി ആണ് മൈക്രോ ഫുഡ്.
അത് 100 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ ഒഴിക്കല്ല, ഈ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അടിയിലേക്ക്. പിന്നെ ആവുന്ന ഒരു 10-20 ദിവസം കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ എന്താക്കും, തുടക്കത്തിലത് ചെയ്യുന്ന കേട്ടോ 19x19 NPK, അതും ഇതേ മോഡല് വെള്ളത്ത് കലക്കുക. അതേ ഒരു NPK എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം കലക്കിയിട്ട് അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് അടിയിൽനിന്ന് മേലോട്ടേക്ക്. അങ്ങനെ ഏകദേശം ഒരു 1.5 അടി 2 അടി ആകുമ്പോഴത്തേ പിന്നെ ഞങ്ങൾ സിൽവർ ഫുഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് സാധാരണ ഇന്ത്യയിലുള്ള സാധനമല്ല, ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത്. ഇത് നമുക്ക് കിട്ടിയ ഇത് താമരശ്ശേരി സ്ക്വാഡിൽ നിന്ന് കടയാണ്, പുതിയ സ്റ്റാൻഡ് അടുത്തുള്ള. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. അത് ഞങ്ങൾ എന്താക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 ഗ്രാം തുടക്കത്തിൽ തന്നെ ഇത് 2-3-1 ജൈവം കൊടുത്ത്, രണ്ടാമത് മറ്റേ മൈക്രോ ഫുഡ് കൊടുത്ത്, മൂന്നാമത് 19x19 കൊടുത്ത്, നാലാമത് ഞങ്ങൾ ചുവട്ടിൽ 25 ഗ്രാം സിൽവർ ഫുഡ് എന്നുള്ള സാധനം കൊടുത്ത ശേഷം പിന്നെ അവിടുന്ന് ഇടവിട്ട് 25 ദിവസം കഴിയുമ്പോൾ ഈ സിസ്റ്റം തന്നെ ഞങ്ങൾ കുറേച്ചെ കൊടുത്തുകൊണ്ടേ നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് കാൽസ്യം നൈട്രേറ്റും കൊടുക്കും കേട്ടോ. ഇലങ്ങ ചുണ്ട് പോകുന്നതിനൊക്കെ നല്ല സാധനം തന്നെയാണ്. ഈ ഇലയ്ക്ക് മഞ്ഞിപ്പ് അങ്ങനെ ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. അതിനുള്ളതാണ് ബോറോൺ അടിക്കും. ബോറോൺ ഈ പറഞ്ഞ ഡ്യൂട്ടി തന്നെ 1.5 ലിറ്ററിലേക്ക് 1.5 ഗ്രാം ബോറോൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് കൊള്ളത്ത് കലക്കിയിട്ട് അതും ഞങ്ങൾ ഈ കപ്പയുടെ അടിയിൽ അടിച്ചു കൊടുക്കും. ഇതിലേക്ക് മാറിയപ്പം കപ്പക്കിഴങ്ങിന്റെ ഇതില് എന്താ തൂക്കത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ? നമ്മള് കപ്പയ്ക്ക് ഞങ്ങൾ 40 രൂപ ആണ് ഞങ്ങൾ മതിപ്പിട്ടത്. എന്നാലും കൂടിയിട്ട് പറയാണ്, 40 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനങ്ങൾ പറയും അതെന്തോ ഉടായ്പാണ് വെടിയാന്ന് പറയും. വെടിയല്ല, 40 രൂപ മുതൽ ഏകദേശം ഒരു 60 രൂപ വരെ, 60 രൂപ വരുന്നില്ല. കാരണം ഞങ്ങളിത് മുഴുവൻ ഇലകളിലല്ല അടിക്കുന്നത്. ഇനി കാരണം ഈ വില, ഒന്നാമത് വില കുറവ്. കാരണം നാനായി യൂറോ എന്ന് പറഞ്ഞാൽ 500 മില്ലിക്ക് 250 രൂപ. പൊട്ടാഷ്യം എന്ന് പറഞ്ഞ സാധനം, SOP എന്ന് പറഞ്ഞ സാധനം 1 കിലോന് 150 രൂപ. ഇതൊരു 1000 വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ധാരാളമാണ്. വേറെ 2-3 പണിക്കാർ ആവശ്യമില്ല വളടാനും. പണിക്കാരെ ചെലവും എല്ലാ വളത്തിൻ്റെതൊക്കെ നമുക്ക് ഇതിൽ നിന്നാണ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ആർക്കും അധികം അറിയില്ല എന്ന് തോന്നുന്നു. അറിയില്ല, കാരണം ഞാൻ നമ്മളെ നാട്ടിൽ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞ അപ്പോൾ അവർ പറഞ്ഞാൽ അത് നടക്കൂലേ, അതൊക്കെ ഏതോ കാലത്തുള്ളതാണ്, മറ്റാണ് ഇത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, ഇത് എപ്പോഴും പമ്പ് കയറ്റി പുറത്തിട്ട് നടക്കണം എന്നുള്ള ഇതാണ്. പക്ഷെ ഇപ്പോൾ അതേ സാധനത്തെ ഇപ്പം മാറി മാറി ചിന്തിക്കാൻ തുടങ്ങി. നമ്മളെ വാഴയും പൂളയും ചെയ്യുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണാൻ ചെയ്യുമ്പോൾ 5 മാസമായിട്ടുള്ളൂ, ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് കൃഷിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത, എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു കുറെ ആൾക്കാർക്ക് ഈ നഷ്ടം വന്ന് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ആധികാരികമായി പഠിക്കാതെ ചെയ്യുന്നുണ്ടല്ലോ പ്രശ്നമാണ് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ട് ചെയ്താൽ കൃഷി നമുക്ക് നല്ല ലാഭത്തിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് 24 ദിവസം ഇടവിട്ട് ഞങ്ങൾ വാഴയ്ക്ക് നാനാ യൂറിയയും SOP അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടക്കൂടി ഞങ്ങൾ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കലുണ്ട്, ബോറോൺ കൊടുക്കലുണ്ട്, മൈക്രോ ഫുഡ് കൊടുക്കലുണ്ട്. അത് ചില ദിവസം ഇടവിട്ടിട്ടാണ് ഞങ്ങളിത് ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 5.5 മാസം ആയപ്പോൾ നമ്മുടെ വാഴ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഴക്കുന്നതിന് 4.5 മാസമായപ്പോൾ ഞങ്ങൾ സംശയം, ഞങ്ങൾക്കൊരു പേടിയായിരുന്നു ഈ പ്രൊഡക്റ്റ് ഇവിടെ ആരാ ഈ പ്രദേശത്ത് നിന്ന് ആരും ഉപയോഗിച്ചില്ല. നമ്മൾ രണ്ടും കൂട്ടി സ്വീകരിച്ച്, രണ്ട് കൈയും കൂട്ടി ഞാൻ പറഞ്ഞു ഞാൻ സ്വീകരിക്കാൻ തയ്യാറ്, ഞാൻ ചെയ്തു തുടക്കമായിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ടിലെ എൻ്റെ തുടക്കം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ, കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്ക് കൃഷിയിൽ നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രയത്നം ഇനി വരുന്ന യുവ കർഷകർക്കും അതുപോലെ തന്നെ ഇപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും വലിയൊരു പ്രചോദനമാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്.